പാടില്ല, ഒരു നാളിലും കൈവിടില്ല. വാക്കു പറഞ്ഞവൻ മാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ഹാ ഹല്ലേലൂയ, ഹാ ഹല്ലേലൂയ, ആർത്തു ഘോഷിക്കും തന്നാമത്തെ. ഹാ ഹല്ലേലൂയ, ഹാ ഹല്ലേലൂയ, ആർത്തു ഘോഷിക്കും തന്നാമത്തെ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, തന്റെ ദയ എന്നും ശാശ്വതമേ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, തന്റെ ദയ എന്നും ശാശ്വതമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഒരു ശരാശരി വിശ്വാസിയോട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതു ഭാഗമാണ് ഏറ്റവും താല്പര്യമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും സങ്കീർത്തനങ്ങൾ എന്ന് ഉത്തരം പറയുവാനാണ് സാധ്യതയുള്ളത്. ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ജീവിതത്തിൻ്റെ സങ്കീർണമായിരിക്കുന്ന ഘട്ടങ്ങളിൽ, പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിൽ, പ്രയാസവേളകളിൽ ഒരിക്കലെങ്കിലും ലിംഗപ്രായ വ്യത്യാസമെന്നേ സങ്കീർത്തനങ്ങളിലേക്ക് തിരിയാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്തിനധികം പറയണം, വേദപുസ്തകം അത്ര കണ്ട് പരിചയമില്ലാത്ത അവിശ്വാസികൾക്ക് പോലും സങ്കീർത്തനങ്ങളെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ടെന്നുള്ളത് വിസ്മയകരമായിരിക്കുന്ന വസ്തുതയാണ്. സാധാരണക്കാരായ വിശ്വാസികളുടെ ഹൃദയത്തെ പോലും തൊട്ടുണർത്തുന്ന ഒരു പ്രശാന്തതയും രചനാഭംഗിയും സങ്കീർത്തനങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള 84 സങ്കീർത്തനത്തിൽ നിന്നും ചില ആശയങ്ങൾ പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 84 സങ്കീർത്തനം നമുക്കറിയാം, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തന ശ്രേണിയിൽ 11 സങ്കീർത്തനങ്ങളാണ് കോരഹപുത്രന്മാർ രചിച്ചതായി പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. 42 സങ്കീർത്തനം, 44 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങൾ, 84, 85, 87, 88 എന്നിങ്ങനെയാണ് ആ സങ്കീർത്തനങ്ങൾ. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളായിരിക്കുന്ന 1 ദിനവൃത്താന്തങ്ങൾ, യോശുവ, യെസ്ര തുടങ്ങിയവ നാം പഠിക്കുമ്പോൾ കോരഹപുത്രന്മാർ ദൈവസന്നദ്ധയിൽ പ്രസക്തമായിരിക്കുന്ന 3 ശുശ്രൂഷകൾ സമാഗമന കൂടാരത്തിലും പിൽക്കാലത്ത് ദേവാലയത്തിലും ചെയ്തിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. 1 അവർ വാതിൽക്കാവൽക്കാരായിരുന്നു. 2 അവർ സംഗീതജ്ഞരും ഗായകരുമായിരുന്നു. 3 ഭക്ഷണത്തിൻ്റെ ശുശ്രൂഷ, അതിൽ പ്രധാനമായിട്ടും ശബത്തുതോറും കാഴ്ചയപ്പത്തിൻ്റെ മേശ ദേവാലയത്തിൽ ഒരുക്കുന്ന ശുശ്രൂഷയിലും അവർ വ്യാപൃതരായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന 84 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിലെ ആശയങ്ങളും വാക്യങ്ങളും സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു പ്രതിഫലനമാണ്. എത്രമാത്രം താൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും എത്രമാത്രം ദൈവസന്നിധിയോട് അടുക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും തൻ്റെ വാക്കുകളിലും വരികളിലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമതുല്യമായ 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ സങ്കീർത്തനം തിരിച്ചിരിക്കുന്നത്. ഓരോ ഭാഗത്തിൻ്റെയും ഒടുവിൽ ഒരു വിരാമവും കൊടുത്തിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ 4 വാക്യങ്ങളാണല്ലോ നമ്മുടെ ശ്രദ്ധാവിഷയം. ആ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 84:1-4 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അവിടെ ഒരു വിരാമം, സേല.
ഈ നാല് വാക്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ഒരു പ്രതിഫലനം, വ്യക്തമായിരിക്കുന്ന ഒരു ആഗ്രഹം തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരന് ദൈവ സന്നിധിയോടും ദൈവത്തോടും അഗാധമായിരിക്കുന്ന ഒരു ബന്ധം, അടുക്കുവാനായിട്ട് അഗാധമായിരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഹി ഹാഡ് എ ക്ലിയർ ഡിസയർ ഫോർ ഗോഡ്. തൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയെക്കുറിച്ചും തൻ്റെ ഹൃദയത്തിൻ്റെ തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചും താൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ രണ്ടാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നാലാമത്തെ വാക്യത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നോക്കിയേ, ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിലും എത്രമാത്രം വാഞ്ച, എത്രമാത്രം മോഹം, എത്ര തീവ്രമായിരിക്കുന്ന ആഗ്രഹമാണ് ദൈവ സന്നിധിയോടും ദൈവത്തിൻ്റെ ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ ആലയത്തോടും ഈ സങ്കീർത്തനക്കാരനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ താൻ ഉപയോഗിച്ച ഒരു വാക്ക് എന്നെ പ്രത്യേകമായി ആകർഷിച്ചു. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്നാണ് താൻ പറയുന്നത്. ഇംഗ്ലീഷിൽ ഫെയിൻസ് ഫോർ ദ കോർട്സ് എന്നാണ് നാം വായിക്കുന്നത്. ഫെയിൻസ്, മോഹിക്കുന്നു. മൂലഭാഷയിൽ കലാറ്റ എന്നുള്ളൊരു പ്രത്യേക പദപ്രയോഗമാണ് ഫെയിൻസ് അഥവാ മോഹിക്കുന്നു എന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തന ശ്രേണിയിൽ ആകെ 3 തവണ മാത്രമേ ഈ പ്രത്യേക പ്രയോഗം നാം ശ്രദ്ധിക്കുന്നുള്ളൂ. നാം ഇപ്പോൾ വായിച്ച ഈ 84-ാം സങ്കീർത്തനത്തിന് പുറമേ 119-ാം സങ്കീർത്തനത്തിൻ്റെ 81-ാം വാക്യത്തിലും 143-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലും നാം ഈ പ്രയോഗം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഇതൊരു സാധാരണ ആഗ്രഹമായിട്ട് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. ഇത് അസാധാരണമായ, അതീവ തീവ്രമായിരിക്കുന്ന ഒരു ആഗ്രഹമായിട്ട് നാം കണക്കാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും വളരെ അഭികാമ്യമായിരിക്കുന്ന ഒരു ആഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച, ദൈവിക കാര്യങ്ങളോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ മോഹം, ദൈവത്തെ കൂടുതലായി അറിയുവാൻ ദൈവ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും സ്നേഹിക്കുവാനുള്ള തീവ്രമായിരിക്കുന്ന ഒരു ആഗ്രഹവും വാഞ്ചയും. നാം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തോടുള്ള അവരുടെ ഈ തീവ്രമായിരിക്കുന്ന വാഞ്ചയും മോഹവും ആവർത്തിച്ചു വരുന്ന ഒരു ആശയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു സങ്കീർത്തനമാണല്ലോ 42-ാം സങ്കീർത്തനം. 42-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്, അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഇവിടെയും തീവ്രമായിരിക്കുന്ന ഒരു ആഗ്രഹമാണ് സങ്കീർത്തനക്കാരൻ ദൈവ സന്നിധിക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി പ്രകടിപ്പിക്കുന്നത്. ഇവിടെ മാനിനെ കുറിച്ച് പറയുമ്പോൾ നീർത്തോടുകളിലേക്ക് അഥവാ വെള്ളത്തിനു വേണ്ടി കാംക്ഷിക്കുന്ന ഒരു മാനിൻ്റെ ചിത്രമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. മാൻ വെള്ളത്തിനു വേണ്ടി കാംക്ഷിക്കുന്നത് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലാണ്. 1, ദീർഘമായ വരൾച്ചയുടെയും വേനലിൻ്റെയും സമയത്തിനു ശേഷം. 2, കഠിനമായ വേട്ടയാടൽ കഴിഞ്ഞ് വേടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം. ഈ 2 അവസ്ഥകൾക്ക് ശേഷം മാനിൻ്റെ മുൻപിൽ 2 സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ കുടിക്കുക, അല്ലെങ്കിൽ മരിക്കുക. വിഷയത്തിൻ്റെ സങ്കീർണത നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വെള്ളം എന്നുള്ളത് മാനിനെ സംബന്ധിച്ച് ഇപ്പോൾ ജീവൻ നിലനിർത്താൻ അതിനിർണായകമായി തീർന്നിരിക്കുകയാണ്. ഇത് കേവലം ദാഹം ശമിപ്പിക്കുന്ന വിഷയമായിട്ടല്ല, ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെ മാനിനോടുള്ള ബന്ധത്തിൽ മാറിയിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇതേ തീവ്രതയോടുകൂടിയുള്ള ആശ തന്നെയാണ് സങ്കീർത്തനക്കാരനും 84-ാം സങ്കീർത്തനത്തിൽ ദൈവ സന്നിധിയോട് പ്രകടിപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും
നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ആഴവും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവ സന്നിധിയോടും ദൈവിക കാര്യങ്ങളോടും ദൈവത്തിൻ്റെ ആലയത്തോടും ദൈവിക വിഷയങ്ങളോടും ദൈവത്തിൻ്റെ ജനത്തോടും അഗാധമായിരിക്കുന്ന ഒരു ബന്ധം, അഗാധമായിരിക്കുന്ന ഒരു അടുപ്പം പുലർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം ഈ അവസരത്തിൽ ഊന്നി പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച, ദൈവ സന്നിധിയോട് ആത്മാർത്ഥമായി അടുക്കുവാൻ ആഗ്രഹിച്ച ആരും ഒരു നാളും നിരാശപ്പെട്ട് പോയിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ശമര്യ സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ശമര്യാദേശത്ത് സുക്കാർ പട്ടണത്തിൽ യാക്കോബിന്റെ ഉറവിനരികിൽ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട തൂമൊഴികൾ, യോഹന്നാൻ 4:14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും, നെവർ, ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യെരുശലേമിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ കാലം, ശലോമോന്റെ മണ്ഡപത്തിൽ തന്നെ വളഞ്ഞ യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ അമർത്യമായിരിക്കുന്ന വാക്കുകൾ, യോഹന്നാൻ 10:28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും, നെവർ, ഒരു നാളും നശിച്ചു പോകയില്ല. 84-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം, സമ്പൂർണമായ ആഗ്രഹം ദൈവത്തോടും ദൈവത്തിന്റെ സന്നിധിയോടും ആയിരുന്നു. ഇന്ന് രാവിലെ സമയം നിങ്ങളോടെന്ന പോലെ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ദിശ എങ്ങോട്ടാണ്? കർത്താവിങ്കിലേക്കാണോ അതോ മറ്റ് ഭൗമിക വിഷയങ്ങളിലേക്കാണോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവസന്നിധിയെ ആഗ്രഹിച്ചും കാംക്ഷിച്ചും ദൈവത്തോട് സമയം ചെലവഴിപ്പാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു താല്പര്യത്തോടും ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തിയുള്ള മറ്റൊരു ദൈവം, മറ്റൊരു വ്യക്തിവിശേഷം ഇല്ല. ദൈവത്തിൻ്റെ സന്നദ്ധയെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ശൂന്യതയും മാറ്റി പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച് നമുക്ക് ആത്മരക്ഷയും നിത്യജീവനും പാപമോചനവും നൽകി തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. യോഹന്നാൻ 11:25 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആ ജീവൻ ഒരു പുതുവഴിയാണെന്ന് എബ്രായ ലേഖനം 10:19 നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയുടെ മാധുര്യം ഇതുവരെയും അറിയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ സന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയുടെ മാധുര്യം ഇതിനോടകം അനുഭവിച്ചിട്ടുള്ള ദൈവജനത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് 16-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകൾ തന്നെയാണ്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നദ്ധയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഓ നമ്മെ വിളിച്ച കർത്താവായ യേശു ക്രിസ്തു എത്ര വിശ്വസ്തൻ, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്കാണ് അവിടുന്ന് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മെ എത്രമാത്രം സ്നേഹിച്ച് നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധി തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ഛയും. ഭക്തനായിരിക്കുന്ന TD ജോർജ് സാർ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വാക്കുകൾ തന്നെ ആകട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, യേശു സന്നിധി മമ ഭാഗ്യം. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ശോധനായേറിടും.
തന്റെ ദയ എന്നും ശാശ്വതമേ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, തന്റെ ദയ എന്നും ശാശ്വതമേ.